ആരെയോ കാത്ത് ഗേറ്റിന്റെ അവിടെ കാവൽ നിൽക്കാണ്. എല്ലാവർക്കും നമസ്കാരം. കുട്ടിക്കുറുമ്പുകൾ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഇന്ന് ഞാൻ ഇടുക്കിയിലെ രാജകുമാരി കുളപ്പാർച്ചാൽ ഗ്രാമത്തിലാണ്. ഇവിടെ എത്തുമ്പോൾ അരിപ്ലാക്കൽ ജോർജ് ഏട്ടൻ്റെയും മിനി ചേച്ചിയുടെയും മക്കളുടെ അരികിലാണ്. ഒരാൾ അമൽ ജോർജ്, മറ്റേയാൾ ചിഞ്ചു ഫ്രാൻസിസ്. ദമ്പതിമാരായ ഇവരുടെ മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം. നമസ്കാരം സാർ. അമൽ എന്താ ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ ആർമിയിലാണ് സാർ. കേരളത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ ഒരേ ഒരു പ്രസവത്തിൽ തന്നെ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമായിട്ട് തന്നെ പലയിടങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരേപോലെയുള്ള മൂന്ന് കുരുന്നുകൾ, മൂന്ന് ജവാന്മാർ എന്ന് പരിചയപ്പെടുത്താം. കാരണം വെച്ചാൽ ജവാന്റെ മക്കളാണ്, അമൽ ജോർജ് സൈനികനാണ്. അല്ലെ, അനുഗ്രഹീതരായ ദമ്പതിമാർ എന്ന് ഞാൻ നിങ്ങളെ വിശേഷിപ്പിക്കുകയാണ്. കാരണം മൂന്ന് മക്കളെ ദൈവം ഒരേ സമയത്ത് തരാനുള്ള ഭാഗ്യമുണ്ടായി. മക്കളുടെ പേരെന്തൊക്കെയാണ്? മക്കളുടെ പേര് സ്റ്റീവ് ജോസഫ്, ഡേവ് ജോസഫ്, റെൻ ജോസഫ്. സ്റ്റീവ്, ദേവ്, റെൻ, ഇങ്ങനെയാണ് മക്കളുടെ പേര്. അമൽ എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു സന്തോഷം സാർ, എന്താ പറയുന്ന, ഒരുപാട് ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാണ്ട് ഇതിൽ വേറൊന്നും പറയാനില്ല സാർ. ഒത്തിരി സന്തോഷം. അമല് പാർബിലായിട്ട് എത്ര നാളായി? ഞാൻ എന്റെ 10-ാമത്തെ വർഷം നടക്കുന്നു സാർ. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി? 5 വർഷം. ചിഞ്ചു ഫ്രാൻസിസ് അല്ലേ? എന്റെ വീട് പണിക്കൻകുടി. പണിക്കൻകുടി. ഇപ്പൊ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്, കൃഷി വകുപ്പില്. അവിടെ ഡയറക്ടറേറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അവധിയിലാണ്, 2 വർഷമായിട്ട് ലീവാണ്. നമ്മുടെ ഈ സന്തോഷം എങ്ങനെയാ പറയുന്നത്? മക്കളുടെ ഭയങ്കര സന്തോഷം സാറെ. മക്കള് സുഖമായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ ഇവർക്ക് 1.5 വയസ്സാകുന്നു. 1.5 വയസ്സാകുന്നു അല്ലേ? 1.5 വയസ്സാകുന്നു. ഈ സാധാരണ രീതിയിൽ പലരും പറയാറുണ്ട്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വരും, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. കാരണം ഇവർ ഒരുമിച്ച് ആയതുകൊണ്ട് ഒരാൾക്ക് പനി വന്ന എന്താ സുഖമാണേലും തൊട്ടടുത്ത ദിവസങ്ങളിൽ എല്ലാവർക്കും വരും. ഇതിനിടയിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ വലിയ ഒരു നമുക്ക് മക്കളുടെ പരിപാലനത്തിലൊക്കെ ഏറ്റവും വേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണല്ലോ. അപ്പൊ എന്താ, ആരുടെയൊക്കെ സപ്പോർട്ടുള്ളത്? എത്ര പ്രായം വരെയൊക്കെ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു? ഞാനിപ്പം 1 മാസം പോലെ വീട്ടിലായിരുന്നു. ചാച്ചനും മമ്മി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരാണ് നോക്കിയത്. പണിക്കൻകുടിയിലെ വീട്ടിലായിരുന്നു, ചിഞ്ചു ഫ്രാൻസിസിന്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് വന്നു. ശരിപ്രാക്കൽ ജോർജ്, ഭാര്യ മിനി, കൊച്ചുമക്കളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയാണ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ 2-3 ദിവസം കാത്തിരുന്നിട്ടാണ് അവർക്ക് കുട്ടികളുണ്ടായത്. ഉണ്ടായപ്പോൾ ദൈവം അനുഗ്രഹിച്ച 3 കുട്ടികളെ ഒന്നിച്ചു തന്നു. അത് പൊന്നുപോലെ നോക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ഞങ്ങൾ കഴിയുന്നു. അത് ഞങ്ങൾ രണ്ട് അവക്കടെ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാലങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവനിവിടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അവന് വർഷത്തിൽ 3 മാസം ലീവ് കിട്ടും, അത് പലപ്പോഴായിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ കാശ്മീർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 16-ാം തീയതി അവനെ തിരിച്ചു പോവുകയും ചെയ്യണം. അപ്പോൾ അതിൻ്റെതായ ചില വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളത് ഭയങ്കര സന്തോഷകരമായ കാര്യമാണ്. ഈ മക്കളുടെ ഫീഡിങ്, അതോടൊപ്പം തന്നെ അവരെ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരുത്താനും അവരുമായിട്ടുള്ള ഒരു ഇടപഴകലൊക്കെ എങ്ങനെയാണ് ശ്രീമതി മിനി? എനിക്ക്, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും തന്നെ അത്യാവശ്യമായിട്ട് എനിക്കറിയാം. ഇവര് 3 മക്കളുണ്ട്. ഒന്നിച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ, ഞങ്ങളുടെ കുടുംബം വളരെയധികം സന്തോഷത്തിലായിരുന്നു. ഇപ്പോഴും എനിക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് ഇവിടെ വരുന്ന സമയത്ത് നന്നായിട്ട് ഞാൻ നോക്കി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ചിഞ്ചുവിൻ്റെ പപ്പയും മമ്മി ഒത്തിരി, പപ്പയും മമ്മിയാണ് ആ കുഞ്ഞുങ്ങളെ ഇപ്പം നോക്കുന്നത്. നമ്മുടെ കൊച്ച് ലീവിന് വരുമ്പോൾ ചിഞ്ചു പിള്ളേരെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരും. അവരുടെ മമ്മിയും പപ്പയും വളരെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞുങ്ങളെ നോക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കുട്ടികളുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ലീവ് എടുത്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം ഇവരുടെ കൂടെ ഇവർക്ക് വേണ്ടി സമയം കൊടുക്കാൻ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എനിക്ക് ലീവ് മാക്സിമം കിട്ടുന്നിടത്തോളം നാളെ ലീവ് എടുക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ചെറിയ നാളിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതും ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ കിട്ടിയതും.
ശരിക്കും ഇവരുടെ വളർച്ച കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട്. എനിക്ക് വളരെ കുറച്ച് മാത്രമേ ലീവ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ലീവ് ഓരോ ഭാഗം ഘട്ടമായിട്ടാണ് ഞാൻ ലീവ് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവരുടെ ഓരോ രൂപങ്ങളാണ് ഞാൻ, അവരുടെ വളർച്ച വേറെ വേറെ ഘട്ടങ്ങളാണ് ഞാൻ കാണുന്നത്. വളരെ കുഞ്ഞായിരുന്നപ്പോൾ ആണ് ഞാൻ പോയത്. 3-4 മാസങ്ങൾക്ക് ശേഷം വന്നപ്പം ശരിക്കും എനിക്ക് ഏത് കുഞ്ഞാന്ന് പോലും മനസ്സിലാവാത്ത ഒരവസ്ഥയായിരുന്നു. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. ശരിക്കും ഇവരെ നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇവരെ മൂന്നുപേരെയും, ചിഞ്ചുൻ്റെ പപ്പ മമ്മി ചാച്ചനമ്മ, ഭയങ്കര ഒന്നും പറയാതിരിക്കാൻ പറ്റിയല്ല. അത്ര നന്നായിട്ടാണ് അവരെ നോക്കുന്നത്. മൂന്നുപേരെയും ഉറക്കം ഒന്നും വളരെ ഒരു ഭയങ്കര ത്യാഗം തന്നെയാണ് ഇവരെ നോക്കുക എന്നുള്ളത്. പ്രായപരിധി വരെ ഇങ്ങനെ നോക്കിയേ പറ്റൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവർക്ക് 1.5 വയസ്സായി. മൂന്നുപേരും 1 വയസ്സായപ്പോൾ തൊട്ട് നന്നായി നടക്കാൻ തുടങ്ങി, അത്യാവശ്യം സംസാരിച്ചു തുടങ്ങി. പിന്നെ മൂന്നുപേരും അത്യാവശ്യം ഭക്ഷണമൊക്കെ വാരി ഇങ്ങനെ വാരി കഴിക്കുന്നുണ്ട്. പിന്നെ മൂന്നുപേരും കൂടി ആയതുകൊണ്ട് ഇവർക്ക് തമ്മിലൊരു കളികളും അങ്ങനെയൊക്കെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവരെ എടുത്തുകൊണ്ട് നടക്കുക, അങ്ങനത്തെ സത്യത്തിൽ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ട് ഇപ്പൊ സത്യത്തിൽ കുറഞ്ഞു. നമുക്ക് 1 വയസ്സുവരെ നമുക്ക് ഇച്ചിരി പാടായിരുന്നു. ഇപ്പോഴിങ്ങനെ ഇവർ നടന്നു തുടങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഇവരെ നോക്കാൻ എളുപ്പമുണ്ട്. അപ്പം ഇവര് മൂന്നുപേരും തമ്മിൽ കളിച്ചുകൊണ്ടും അങ്ങനെ എന്തെങ്കിലും ഇവരുടെ ആക്ടിവിറ്റീസിൽ ഇവർ ഏർപ്പെട്ടോളും. പിന്നെ ഓരോ ദിവസം കഴിയുമോറും ഇവരെ നോക്കുന്ന കാര്യം നമുക്ക് കുറച്ചും കൂടി എളുപ്പം നമുക്ക് തോന്നുന്നുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പം ഉറങ്ങുന്നതൊക്കെയാണ്, ഇവർ അത്യാവശ്യം ഒരുമിച്ചൊക്കെ തന്നെയാണ് ഉറങ്ങുന്നതും ഉറങ്ങി എണീക്കുന്നതും. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഇവരുടെ കാര്യങ്ങളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നു എനിക്കിപ്പോ. കളിയും ചിരിയും കുറുമ്പുകളും ഒക്കെ ആയിട്ട് റെന്നും ഡേവും സ്റ്റീവും വളരട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും.